കണ്ണൂർ യൂത്ത് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ജില്ലയിലെ പുതിയ സമിതി ചുമതലയേറ്റെടുക്കുന്ന പരിപാടി ബഹിഷ്കരിച്ച് കെ സുധാകരന്റെ നോമിനിയായി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ ഫർസീൻ മജീദ്. തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണം. ജില്ലാ വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കില്ലെന്നും ഫർസീൻ പറഞ്ഞു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ, എന്താണ് ഈ കെ പി സി അധ്യക്ഷന്റെ തട്ടകത്തിലെ പോരിന്റെ കാരണം? സജോ ദേവസ്യ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. സജോ ഇപ്പോഴും ഉണ്ട്. സജോ, എന്താണ് ഈ കെ പി സി അധ്യക്ഷന്റെ തട്ടകത്തിൽ തന്നെയുള്ള പോരിന്റെ വിശദാംശങ്ങൾ? വേണു, യൂത്ത് കോൺഗ്രസിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടും തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. കണ്ണൂരിൽ കെ സുധാകരന്റെ നോമിനിയായി ഫർസീൻ മജീദാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതോടുകൂടി വൈസ് പ്രസിഡന്റ് പദവിയാണ് ലഭിക്കുക. ഇന്നാണ് യൂത്ത് കോൺഗ്രസ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ കണ്ണൂർ ജില്ലയിൽ ചുമതല ഏറ്റെടുക്കുന്നത്. ഈ ചടങ്ങ് ഡി സി സി ഓഫീസിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമികഘട്ട പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട്. ഈ പരിപാടി ഫർസീൻ മജീദ് ബഹിഷ്കരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലടക്കം പ്രതിഷേധിച്ച പ്രതി കൂടിയാണ് ഫർസീൻ മജീദ്. ഫർസീൻ മജീദ് ബഹിഷ്കരിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചെങ്കിലും ആ നിർദ്ദേശം ഫർസീൻ മജീദ് അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമല്ല എന്ന ഗുരുതരമായ വിമർശനമാണ് ഫർസീൻ മജീദ് ഉന്നയിക്കുന്നത്. അതായത് തോൽവിക്ക് കാരണമായത് ഈ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ സുതാര്യതയില്ലായ്മയാണ് എന്ന ഗുരുതരമായ വിമർശനമാണ്. ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ നമുക്കറിയാം. അതിൽ വ്യാജ വോട്ടുകളടക്കം ചേർത്ത് തിരഞ്ഞെടുപ്പ് നടത്തി എന്നതടക്കമുള്ള പരാതികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ ആ പരാതിയെ കൂടി സാധൂകരിക്കുന്ന നിലപാടാണ് ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. സുധാകരന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ നോമിനിയായ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ തർക്കം രൂപപ്പെടുന്നത്. വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് ഫർസീൻ മജീദ് പറയുന്നത്. സാധാരണ പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിൽ തുടരും, അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി സാധാരണ പ്രവർത്തകനായി തുടരും എന്നതാണ്. ഫർസീൻ മജീദിനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമം ഫലം കണ്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഡി സി സി നേതൃത്വവും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വവും ഫർസീൻ മജീദുമായി ആശയവിനിമയം നടത്തിയെങ്കിൽ കൂടിയും വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കില്ല എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രവർത്തകരുടെ വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ, കൃത്യമായ വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ താൻ തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു എന്ന നിലപാടാണ് അതിൽ തന്നെയുണ്ട്. വ്യാജമായ വോട്ടുകൾ ഉണ്ടെന്നൊക്കെയുള്ള പരോക്ഷമായ ആരോപണം അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. പ്രശ്ന പരിഹാരത്തിന് ഇപ്പോൾ ഇതുവരെയും ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം തന്നെ മറ്റ് ഭാരവാഹികളൊക്കെ ചുമതല ഏറ്റെടുക്കും. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നേരിട്ടെത്തിയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. കെ പി സി സി അധ്യക്ഷൻ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു പരിപാടിയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫർസീൻ മജീദ് ബഹിഷ്കരിക്കുന്നത്. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.